അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയം നിറഞ്ഞ പ്രവാചകന്റെ ഇണയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ ഉമ്മയുടെ ചരിത്രം ഒരുപാട് നമ്മൾ കേട്ട് സുപരിചിതമായ ചരിത്രമാണ്. കന്യകയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏക ഇണ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. മറ്റു ഇണകളെല്ലാം അവർ വിധവകളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു ഭർത്താക്കന്മാർ അവർ മരണപ്പെട്ട് വിധവകളായി കഴിഞ്ഞിരുന്നവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാർ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് ഒരുപാട് കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരുപാട് വിജ്ഞാനം നേടുവാനും സ്ത്രീരത്നങ്ങളിൽ ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കാണ്. വിജ്ഞാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് ലോകത്തിലേക്ക് പ്രവഹിച്ചത്. ഇന്ന റുബഅത അഹ്കാമ ശരീഅത്തി നുഖിലത് അൻ സയ്യിദത്തി ആയിഷ. വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമിക ശരീഅത്തിലെ വിധിവിലക്കുകൾ അതിൻ്റെ നാലിലൊന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയിലൂടെയാണ് പഠിപ്പിക്കപ്പെട്ടത്. കർമ്മശാസ്ത്രത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹാന്മാരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, സ്വഹാബാക്കളിലെ കർമ്മശാസ്ത്രത്തിൽ ആഴത്തിൽ അറിവ് നേടിയ പണ്ഡിതന്മാർ, അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് വിജ്ഞാനം നേടിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബായ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. സിദ്ദീഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടുകൂടെ വിളിച്ച പ്രവാചകന്റെ സ്വാഹിബ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകളും ഉമ്മുറുമ്മാൻ അവരുടെ മകളുമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിതൃപരമ്പരയും ഉമ്മുറുമ്മാൻ അവരുടെ പിതൃപരമ്പരയും രണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയിലേക്ക് ചെന്നുമുട്ടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ കുടുംബത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ, ഒരുപക്ഷെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ഉപ്പ ഷിർക്കിലായിരിക്കും, അവരുടെ ഉമ്മ ഷിർക്കിലായിരിക്കും. ഇനി ഉമ്മയും ഉപ്പയും ഇസ്ലാമിലുണ്ട് എങ്കിൽ അവരുടെ ഇണകൾ ഷിർക്കിലായിരിക്കും, അവരുടെ മക്കൾ ഷിർക്കിലായിരിക്കും. കുടുംബത്തിൽ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട സ്വഹാബിയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അബൂ ഖുഹാഫ. അദ്ദേഹം സ്വഹാബിയാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു, സ്വഹാബ വനിതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൂന്ന് ഇണകൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മക്കളും സ്വഹാബികളാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കളും സ്വഹാബികളിലെ പ്രമുഖന്മാരാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മക്കൾ അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരന്മാരാണ് അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ്, അസ്മ, ഉമ്മു കുൽസൂം. ആറു മക്കൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്. അതിൽ മൂന്ന് പെൺമക്കളും മൂന്ന് ആൺമക്കളുമാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അദ്ദേഹം വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തൻ്റെ മരണശേഷം തൻ്റെ മൂന്ന് സഹോദരന്മാരോടും രണ്ട് സഹോദരിമാരോടും അവരുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് വസീയത്തു നൽകുന്നത് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ആ സമയത്ത് അസ്മ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഉമ്മു കുൽസൂം അന്ന് ഗർഭാവസ്ഥയിലാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഭാര്യ പ്രസവിക്കുകയും
അബൂബക്കർ റളിയല്ലാഹു തആലഹു ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ അതിൽ ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു തആലഹയാണ് ഉമ്മു കുൽസൂം എന്ന പേര് നൽകിയത് എന്നും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ബനു തൈം ഗോത്രത്തിലാണ് മഹദി ആയിഷ റളിയല്ലാഹു തആലഹ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തൈമിയ ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ട് അങ്ങനെ അവരുടെ പേരിൻ്റെ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ സൂചിപ്പിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലേക്ക് ഉപ്പ വഴിയും ഉമ്മ വഴിയും ആയിഷ റളിയല്ലാഹു തആലഹ എത്തിച്ചേരുന്നു. ആയിഷ റളിയല്ലാഹു തആലഹയുടെ ജനനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൻ്റെ 4 വർഷം കഴിഞ്ഞിട്ടാണ്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിനു ശേഷം 4 വർഷം കഴിഞ്ഞതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു തആലഹയുടെ ജനനം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രവാചകന്റെ പെൺമക്കളായിട്ടുള്ള ഫാത്തിമ, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം ഇവരെക്കാളെല്ലാം പ്രായം കുറവാണ് ആയിഷ റളിയല്ലാഹു തആലഹയ്ക്ക്. ഫാത്തിമ റളിയല്ലാഹു തആലഹയേക്കാൾ പ്രായം കുറവാണ് ആയിഷ റളിയല്ലാഹു തആലഹയ്ക്ക് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആലഹയ്ക്ക് മറ്റു പേരുകൾ ചരിത്രത്തിൽ വിളിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്നേഹത്തോടുകൂടെ ആയിഷ് എന്ന് വിളിച്ചത് കാണാൻ കഴിയും. സ്നേഹം കൂടുമ്പോൾ പേര് ചുരുക്കി വിളിക്കുക എന്നത് ഒരു ശീലമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലഹയെ ആയിഷ് എന്ന് വിളിച്ച ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സ്നേഹത്തോടുകൂടെ പേര് ആയിഷ റളിയല്ലാഹു തആലഹയെ വിളിച്ച വേറെയും ചില സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അൽ ഹുമൈറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലഹയെ വിളിച്ചിട്ടുണ്ട്. ഹുമൈറ എന്ന് പറഞ്ഞാൽ വെളുപ്പ് വെള്ള നിറത്തിലുള്ള, ചുവപ്പ് കലർന്ന നിറത്തിലുള്ള സുന്ദരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള, ചുവപ്പ് കലർന്ന നിറമുള്ളവൾ എന്ന സൗന്ദര്യത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു വിളിപ്പേരാണത്. ആയിഷ റളിയല്ലാഹു തആലഹ നല്ല വെളുത്ത നിറമുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുമൈറ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലഹയെ വിളിച്ച സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഉമ്മു സലമ റളിയല്ലാഹു തആലഹയുടെ വീട്ടിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലഹയുടെ വീട്ടിലേക്ക് എത്തുന്നു. ഒരല്പം താമസിച്ചാണ് എത്തിയത്. ദേഷ്യത്തോടുകൂടെ നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു തആലഹയോട് പുഞ്ചിരിയോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാ ഹുമൈറ എന്ന് വിളിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആലഹയുടെ കുഞ്ഞിയത്താണ് ഉമ്മു അബ്ദുല്ലയുടെ ഉമ്മ. സാധാരണ മക്കളിലേക്ക് ചേർത്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെടാറുള്ളത്. എന്നാൽ ആയിഷ റളിയല്ലാഹു തആലഹയ്ക്ക് മക്കളില്ല, നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ് ഉമ്മു അബ്ദില്ല എന്ന പേര് വന്നത്? മക്കളില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കുഞ്ഞിയത്ത് തനിക്ക് വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ സഹോദരിയായിട്ടുള്ള അസ്മ റളിയല്ലാഹു തആലഹയുടെ മകൻ അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ട് വിളിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഉമ്മു അബ്ദില്ല എന്നതിലെ അബ്ദുല്ലാഹിബിനു സുബൈർ റളിയല്ലാഹു തആലഹുവാണ്. ആയിഷ റളിയല്ലാഹു തആലഹയുടെ സഹോദരിയായിട്ടുള്ള അസ്മ റളിയല്ലാഹു തആലഹയുടെയും സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആലഹുവിന്റെയും മകനായിട്ടുള്ള അബ്ദുല്ലാഹിബിനു സുബൈർ ഹിജ്റക്ക് ശേഷം ജനിച്ച മുഹാജിറുകളുടെ ആദ്യത്തെ ആൺകുട്ടി അബ്ദുല്ലാഹിബിനു സുബൈർ. ആ അബ്ദുള്ളയുടെ ഉമ്മ, ഉമ്മയുടെ സഹോദരി ഉമ്മയെപ്പോലെയാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആലഹ ഉമ്മു അബ്ദില്ല എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉമ്മു അബ്ദില്ല എന്ന് വിളിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആയിഷ റളിയല്ലാഹു തആലഹയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങളും അവർ കടന്നുപോയ പരീക്ഷണത്തിൻ്റെ ചരിത്രത്തിലെ തുല്യതകളില്ലാത്ത ഏടുകളും നമ്മുടെ ഉമ്മ ലോകത്തിന് സമ്മാനിച്ച
വിജ്ഞാനത്തിൻ്റെ മഹാത്ഭുതങ്ങളും ഇൻഷാല്ലാ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു തആല കൂടുതൽ പഠിക്കാൻ, കൂടുതൽ അറിയാൻ, വിജ്ഞാനം കൊണ്ട് ഉയരാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അറിവ്, അതാണ് ഫിത്നയിൽ നമുക്കുള്ള രക്ഷാകവചം. ഇന്നുള്ളതിനേക്കാൾ ഫിത്ന നാളെയുണ്ട്, നാളെയുള്ളതിനേക്കാൾ ഫിത്ന അടുത്ത ദിവസങ്ങളിലുണ്ട്. ഖിയാമത്തു നാൾ വരെ ഫിത്ന അധികരിച്ചുകൊണ്ടേയിരിക്കും. രക്ഷാകവചങ്ങളായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നമ്മുടെ കൂടെയില്ല. ഇന്ന് നമുക്കുള്ള രക്ഷാകവചം ദീനു പഠിക്കലാണ്, അറിയലാണ്. ഹിദായത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഇൽമാണ്, വിജ്ഞാനമാണ്. അത് എവിടെ കണ്ടാലും വാരിയെടുക്കാൻ, വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ചേർന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും എഴുതി വെക്കാതെ അതൊരലസമായി കേട്ടുപോകുന്നവരുണ്ട് എങ്കിൽ തിരുത്താൻ, എഴുതി വച്ച് പഠിക്കുന്ന ഒരു സംസ്കാരം വീണ്ടെടുക്കാൻ സാധിക്കണം. എഴുത്ത് അറിവ് നേടുന്ന വേട്ടയിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് എഴുതി വെക്കുക. അത് നമ്മുടെ പരലോകത്തേക്കുള്ള വലിയ സമ്പാദ്യമാണ്. അല്ലാഹു തആല പഠിക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.